ഞാൻ സി എ ആവണമെന്ന് എനിക്ക് തോന്നിയത് ഒരു 9th 10th ആ ഒരു ടൈമിലാണ്. അവൻ സി എ പഠിക്കണമെന്ന് ആഗ്രഹിച്ചു, അപ്പോൾ അതിനുള്ള സപ്പോർട്ട് ഞാനും അച്ഛനും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പ്ലസ് വൺ പ്ലസ് ടുവിനൊപ്പം ഫൗണ്ടേഷൻ ലെവൽ അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ എനിക്ക് തോന്നുന്നത് യൂസ്ഫുൾ ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞ ഇങ്ങനെ ട്രിപ്പിൾ എൻ്റെ ഒരു ഇതുണ്ട്, നീ ചോദിച്ചു നോക്ക്. അപ്പോൾ ഉറപ്പായും ഞാൻ ഈ ഒരു ട്രിപ്പിൾ അക്കാഡമി ഈ ഒരു ആപ്പ് ഞാൻ ഉറപ്പായും റെക്കമെൻഡ് ചെയ്യും. ഹായ്, എൻ്റെ പേര് ആദർശ്. ഞാൻ പ്ലസ് വൺ കൊമേഴ്സ് അമൃത വിദ്യാലയത്തിൽ പഠിക്കുന്നു. എൻ്റെ വീട്ടിൽ അച്ഛൻ അമ്മ ചേച്ചി അമ്മാമ്മയാണുള്ളത്. അച്ഛൻ്റെ പേര് ജയൻ, അമ്മയുടെ പേര് അനിത, ചേച്ചിയുടെ പേര് അലീന. ഞാനൊരു കൊമേഴ്സ് സ്റ്റുഡൻ്റാണ്. എൻ്റെ എയിം എന്ന് പറയുന്നത് സി എ എടുക്കാൻ തന്നെയാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കണ്ടു വെച്ചൊരു 10th തൊട്ടേ ഞാൻ ഒരു സി എ എടുക്കണമെന്ന് പറഞ്ഞ് തന്നെയാണ് ഞാൻ പോയത്. അപ്പോൾ എൻ്റെ എയിം അങ്ങനെ ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ കൊമേഴ്സ് ഫീൽഡ് ചൂസ് ചെയ്തതും അതിനെനിക്ക് സപ്പോർട്ടീവായിട്ട് വന്നതും ട്രിപ്പിൾ ഐ അഡ്വർടൈസ്മെൻറ്റ് കണ്ട് അതിൻ്റെ ഒരു ബ്രിഡ്ജ് കോഴ്സിലാണ് ഞാൻ ജോയിൻ ചെയ്തതും. ലൈക്ക് എനിക്ക് വീട്ടിൽ കൊമേഴ്സ് എടുക്കണമെന്ന് പറഞ്ഞപ്പോലും എനിക്ക് സപ്പോർട്ട് തന്നെയായിരുന്നു. വീട്ടിലും അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല, വീട്ടിലും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു കൊമേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും. ഞാൻ ആദർശിൻ്റെ അമ്മയാണ്. പിന്നെ അവൻ 10th ക്ലാസ് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അവൻ തന്നെ ഒരു ഇതുണ്ടായിരുന്നില്ല എന്തെടുക്കണമെന്നുള്ളത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞ് ഞാൻ സയൻസ് എടുക്കണില്ല, കൊമേഴ്സ് എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ മോള് പറഞ്ഞ് എന്താണ് ഒരു വീട്ടിൽ രണ്ട് കൊമേഴ്സ് വേണ്ട, നീ സയൻസ് എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അവൻ്റെ അടുത്തോട്ട് അവൻ ഇഷ്ടമുള്ള തന്നെ എടുത്തോട്ടെ. അത് പിന്നെ അവളും പറഞ്ഞ് അവൻ ഇഷ്ടമുള്ള തന്നെ എടുത്തോട്ടെ, കാരണം നമ്മളൊരാൾ അടിച്ചേൽപ്പിച്ച് പഠിപ്പിക്കുന്നതിലും നല്ലത് സ്വന്തമായിട്ട് പഠിക്കണതല്ലേന്ന് പറഞ്ഞാൽ അങ്ങനെ കൊമേഴ്സ് എടുക്കാൻ തീരുമാനിച്ചത്. ഞാൻ സി എ ആവണമെന്ന് എനിക്ക് തോന്നിയത് ഒരു 9th 10th ആ ഒരു ടൈമിലാണ്. ആ ടൈമിൽ തന്നെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ചോദിക്കുമായിരുന്നു അമ്മ എന്താവണ്ടേ എന്താവണ്ടേ, ലൈക്ക് അവർക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുപോലെ അവർ ചോദിക്കുമായിരുന്നു. ലൈക്ക് അപ്പോൾ എൻ്റെ മുമ്പിൽ രണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നു, ലൈക്ക് എൻ ഡി എയിലും പോകണം, ഒന്നില്ലെങ്കിൽ എൻ ഡി എ അല്ലെങ്കിൽ സി എ എന്നായിരുന്നു എൻ്റെ ഓപ്ഷൻസ്. അപ്പോൾ ഞാൻ നൈസായിട്ട് നോക്കിയപ്പോഴത്തേക്കും 10th കഴിഞ്ഞപ്പോഴത്തേക്കും ആ എങ്കിൽ ഓക്കെ കൊമേഴ്സ് എടുക്കാം സി എ എടുക്കാം എന്നുള്ളൊരു തോട്ടാണ് എൻ്റെ മൈൻഡിലോട്ട് വന്നത്. അങ്ങനെയാണ് ഞാൻ സി എ ഫീൽഡിലോട്ടുള്ള ഒരിത് നോക്കിയതും. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു അവന് സി എക്ക് പോവാൻ, അവൾ ചോദിച്ചു നീ ഇത് കഴിഞ്ഞല്ല ഇനി എന്താ അതിൻ്റെ ഭാവി പരിപാടി, എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിലല്ലേ പിന്നീട് പഠിച്ചിട്ട് കാര്യമുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു അവന് സി എ എടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് സി എയിലോട്ട് വന്നത്. പിന്നെ പേപ്പറിൽ പരസ്യം കണ്ടപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ട്രിപ്പിൾ എൻ്റെ ഒരു ഇതുണ്ട് നീ ചോദിച്ചു നോക്ക്, അല്ല വിളിച്ച് ചോദിച്ചു നോക്ക് എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ചേച്ചീനെ കൊണ്ട് വിളിച്ച് ചോദിപ്പിച്ച് അതിൽ ചേർന്നത്. ആ ഒരു ടൈമിൽ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചത് പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് ഇതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും പോകേണ്ടതും നമ്മൾ അതിലൊക്കെ കരിയർ എല്ലാം പോകുന്നതും മുന്നോട്ട് പോകുന്നതും പ്ലസ് ടു കഴിഞ്ഞിട്ടാണ്. പ്ലസ് വൺ പ്ലസ് ടുവിനൊപ്പം ഫൗണ്ടേഷൻ ലെവൽ അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ എനിക്ക് തോന്നുന്നത് യൂസ്ഫുൾ ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ ടൈം അവിടെ വേസ്റ്റ് ആവുന്നില്ല, ലൈക്ക് അതിന് മുമ്പ് ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ബേസിൻ്റെ ഒപ്പം തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് പോകുന്നു, അത് നമുക്ക് സ്റ്റഡീസിനും ഹെൽപ്പ് ചെയ്യും, അത് ആ ഒരു കോഴ്സിനും ഹെൽപ്പ് ചെയ്യും, നമുക്ക് നമ്മുടെ കരിയറിലും യൂസ്ഫുൾ ആവും. അപ്പോൾ ടൈം വേസ്റ്റ് ചെയ്യാണ്ട് നമ്മൾ മാക്സിമം എങ്ങനെ ചെയ്യുമെന്നാണല്ലോ നമ്മൾ നോക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വളരെ യൂസ്ഫുൾ ആയിരിക്കും, നമുക്ക് നമ്മുടെ കരിയർ എത്രയും വേഗം സെറ്റിലാക്കാനും പറ്റും. അപ്പോൾ അതിന് ഞാൻ പറയുന്നത് പ്ലസ് ടു ഫൗണ്ടേഷൻ ലെവൽ അറ്റൻഡ് ചെയ്യുന്നത് തന്നെ ആയിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ പഠിച്ചത് ഞാൻ വളർന്നതും ചുറ്റുപാടൊക്കെ വളരെ ഇതായിട്ടുള്ള ചുറ്റുപാടായിരുന്നു. എൻ്റെ വീട്ടിലാണെങ്കിൽ ഞങ്ങൾ 4 മക്കളാണ്. അമ്മ എൻ്റെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് പഠിച്ചത്. എൻ്റെ ഞാൻ 10th ക്ലാസ് പാസ്സായി കഴിഞ്ഞപ്പോൾ പഠിക്കാൻ പറഞ്ഞിട്ട് പിന്നെ പഠിക്കാൻ ഇഷ്ടം ഉണ്ടായിരുന്നില്ല, കാരണം ഈ പറഞ്ഞ പോലെ പഠിക്കാൻ വീട്ടിലെ സാഹചര്യവും ഇതൊക്കെ ആയിട്ട് പിന്നെ മൂത്ത ബ്രദർ പറഞ്ഞു നീ പഠിച്ചോ എന്നുവെച്ചാൽ പുള്ളിക്ക് പഠിക്കാൻ പറ്റില്ല, പുള്ളി SSLC ഫസ്റ്റ് ക്ലാസ് വാങ്ങിച്ച് മാർക്ക് വാങ്ങിച്ചിട്ട് പുള്ളിക്ക് പഠിക്കാൻ പറ്റില്ല, പുള്ളി അത് കഴിഞ്ഞ് പണിക്ക് ഇറങ്ങി. പിന്നെ പുള്ളി താഴെയുള്ളവരെ പഠിപ്പിക്കാഴ്ചപ്പോൾ ആരും പഠിച്ചില്ല. ആ അതെ, എനിക്ക് പ്ലസ് വൺ ഞാൻ പഠിച്ചു തുടങ്ങിയപ്പോഴത്തേക്ക് അക്കൗണ്ടൻസി എന്ന് പറയുന്നത് ഒരു വലിയൊരു സംഭവമായിട്ടാണ് ടീച്ചർ എൻ്റെ മുമ്പിലോട്ട് കൊണ്ടുവന്ന് തന്നത്. ലൈക്ക് ആ ഒരു സംഭവത്തിൽ നിന്നും എനിക്കിത് വളരെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു വളരെ എളുപ്പമാണെന്നാണ് തോന്നുന്നത്. ലൈക്ക് ജേണൽ എൻട്രീസാണ് ഞാൻ നോക്കി തുടങ്ങിയത്. ഈ ആപ്പ് തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ നോക്കിയായിരുന്നു കണ്ടൻസ് എല്ലാം. അപ്പോൾ എനിക്ക് ജേണൽ എൻട്രീസ് നോക്കിയപ്പോഴത്തേക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു ക്ലാസ്. ലൈക്ക് നല്ലൊരു ഇതാണ് എനിക്ക് ഒരു എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. ലൈക്ക് അത് ഒന്നും കൂടി എൻ്റെ മൈൻഡിലോട്ട് നല്ല രീതിക്ക് തറവായി. ലൈക്ക് ജേണൽ എൻട്രിയാണ് ഇനി അങ്ങോട്ട് വേണ്ടതെന്നാണ് ടീച്ചറും പറഞ്ഞത്. ലൈക്ക് ആ ഒരു ചാപ്റ്റർ തറവായപ്പോൾ തന്നെ ബാക്കിയുള്ള ലെഡ്ജർ അങ്ങനെയുള്ള ബുക്ക് ക്യാഷ് ബുക്ക് അങ്ങനെയുള്ള ചാപ്റ്റർ എല്ലാം എനിക്ക് തറവായി വന്നു. ഉറപ്പായും ഞാൻ ഈ ഒരു ട്രിപ്പിൾ ഐ അക്കാഡമി ഈ ഒരു ആപ്പ് ഞാൻ ഉറപ്പായും റെക്കമെൻഡ് ചെയ്യും. ഈ ഒരു എക്സാമിനായാലും ഞാൻ അത് വെച്ചാണ് പ്രിപ്പയർ ചെയ്തത്. ആ ഒരു കണ്ടൻറ്റ് കണ്ടു തന്നെയാണ് ഞാൻ പ്രിപ്പയർ ചെയ്തത്. എന്താ പറയുക, ജേണൽ എനിക്ക് വളരെയധികം
ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ക്ലാസ് എനിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. ഇവന്റെ അടുത്ത് ഇത്രയും ഞാൻ ചോദിച്ചത്, നീ ആ ക്ലാസ് കൊണ്ട് 2000 രൂപ കൊടുത്ത് ചേർന്നല്ല നീ, അത് ഞാൻ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല ക്ലാസ്സിലേക്ക് ചേർന്നു തോന്നുന്നു. കാരണം ഞാൻ രാവിലെ പോയി കഴിഞ്ഞാൽ 7:30 ഒക്കെ ആവും പറഞ്ഞത്. അപ്പോൾ അവൾ ചോദിച്ചപ്പോൾ പറഞ്ഞ്, ഇല്ലടി അത് നല്ലതാണ്, എനിക്ക് കുറച്ചും കൂടി അവൻ്റെ സ്കൂളിലെടുക്കണേലും, ഇപ്പം നിങ്ങളുടെ അടുത്ത് പറഞ്ഞ പോലെ തന്നെ, നിങ്ങൾ സ്കൂളിലെടുക്കണേലും കുറച്ചും കൂടി എനിക്ക് ഇതാവാൻ പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് തന്നെ ഒരു സമാധാനം. എൻ്റെ പേരൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര സപ്പോർട്ടീവാണ്. എൻ്റെ സിസ്റ്റർ തന്നെ ഒരു കൊമേഴ്സ് സ്റ്റുഡൻറ്റ് ആയതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ലൈക്ക് സി എ എടുക്കാൻ പോകണമെന്ന് പറയുമ്പോഴത്തേക്ക് അമ്മയാണ് എനിക്ക് ഈ ന്യൂസ് പേപ്പർ അഡ്വർടൈസ്മെൻറ്റ് കൊണ്ടുവന്ന് തന്നതും, ലൈക്ക് എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. ഞാനെപ്പോഴും ഇവരുടെ അടുത്ത് അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, എന്നേലും കൂടുതൽ പുള്ളി കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പഠിച്ച് വലുതായി അച്ഛനൊരു സപ്പോർട്ടാവുക. എന്നെ നോക്കിയില്ലെങ്കിലും അച്ഛനെ ഇത് ചെയ്യണം, കാരണം പുള്ളി ഇപ്പോഴും കഷ്ടപ്പെടണേന്. ഇപ്പോഴത്തെ നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് സയൻസിനൊരു മുൻകൂട്ടം എപ്പോഴും കൂടുതലാണ്. ലൈക്ക് കൊമേഴ്സ് ഒരു എന്താ പറയുക, അങ്ങനെ പഠിക്കാത്ത പിള്ളേർക്കാണെന്നുള്ളൊരു ഡിഫറൻഷിയേറ്റ് വരുന്നുണ്ട്. പക്ഷേ അങ്ങനെയല്ല, അതെല്ലാവർക്കും മനസ്സിലാക്കേണ്ട കാലം കഴിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ. അവർ എന്താ പറയുക, അവരുടെ അടുത്ത് ചോദിക്കുമ്പോൾ വലിയ എയിമൊന്നും ഇല്ലെങ്കിൽ പിന്നെ എല്ലാവരും പറയും സയൻസ് എടുത്തോ എന്നേ പറയത്തുള്ളൂ. ലൈക്ക് കൊമേഴ്സ് പിന്നെ ചൂസ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ ഫ്രണ്ട്സിൽ തന്നെ മിക്കവരും ഭയങ്കര പ്രഷറായിട്ട് ആണ് സയൻസ് എടുത്തേക്കുന്നത്. ബിസിനസ് ഉള്ളത്രയും കാലം കൊമേഴ്സ് പോവും. അത് ഇപ്പോൾ ലൈക്ക് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡോക്ടർ ആയാലും ഓണർ ഇതാണല്ലോ, ഇപ്പോൾ ബിസിനസ് മാനാണ്. അതുകൊണ്ട് തന്നെ അത് അങ്ങോട്ട് മുന്നോട്ട് പോകും. അതിപ്പോൾ അതിനും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് സയൻസ് എടുത്താലാണ് കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവണത്, കൊമേഴ്സ് എടുത്താൽ ഇതില്ല. എൻ്റെ മോൾക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് പറയണല്ലോ, അവൾക്ക് ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു, അവർ 10 കഴിഞ്ഞിട്ട് അവൾക്ക് കൊമേഴ്സ് എടുക്കണം, ബാങ്കിൽ ജോലിക്കണം, അങ്ങനെയുള്ള ഒരു ഇതായിരുന്നു. MBA ചെയ്യുമെന്ന് തീരുമാനിച്ചല്ല, അത് ഇപ്പോൾ അവൾ BCOM കഴിഞ്ഞപ്പോൾ പറഞ്ഞാൽ അവൾക്ക് PG ചെയ്ത് MBA ചെയ്ത് ഇപ്പോൾ ചെറിയ ജോലി കയറി. ഇവനെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നില്ല. ഇപ്പം നമ്മൾ എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും എന്താ പറയുക, ആ സമയമാവട്ടെ, അവന് കുറേ സമയങ്ങളുണ്ട്, ആ സമയം വരട്ടെ സമയം വരട്ടെ. പക്ഷേ ഈ പ്ലസ് 1 ആയി കഴിഞ്ഞപ്പോഴാണ് അവൻ കുറച്ചും കൂടി ഇതായത്. അപ്പോൾ തന്നെ തുടങ്ങി പറഞ്ഞ CA പഠി ചേരണം എന്ന് പറഞ്ഞു. അങ്ങനെ കാരണം എനിക്ക് ഇത് തോന്നുന്നില്ല എല്ലാവർക്കും എല്ലാവരിലോട്ടും ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് എത്തിക്കാണില്ലെന്ന്. കാരണം ന്യൂസ് പേപ്പർ ഡെയിലി ആയി വായിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ചടങ്ങാണ്. അപ്പോൾ രാവിലെ തന്നെ അങ്ങനെ ആരും ന്യൂസ് പേപ്പർ നോക്കണമെന്നില്ല, അഡ്വർടൈസ്മെൻറ്റ് സെർച്ച് ചെയ്ത് പോകണമെന്നില്ല. കാരണം എൻട്രൻസ് ഇല്ലെന്ന് തന്നെയാണ് എല്ലാവരും മുൻകൂറെ കണ്ടുവരുന്ന ഒരു സംഭവം. ലൈക്ക് ആ ഒരു ടൈമിൽ ലൈക്ക് എൻ്റെ അമ്മ ഈ ന്യൂസ് പേപ്പർ നോക്കിയോണ്ട് മാത്രമാണ് എനിക്ക് കിട്ടിയ ഇൻഫോർമേഷൻ. ലൈക്ക് എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് ഒന്ന് ചോദിക്കണമെങ്കിൽ ഞാനും ഉറപ്പായും ഈ ഒരു ആപ്പ് റെക്കമെൻഡ് ചെയ്യും. കാരണം എനിക്കത് വളരെ ബെനിഫിറ്റായിട്ട് തോന്നി, അതുകൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് റെക്കമെൻഡ് ചെയ്യുക തന്നെ ചെയ്യും. അവൻ CA പഠിക്കണമെന്ന് ആഗ്രഹിച്ചു, അപ്പോൾ അതിനുള്ള സപ്പോർട്ട് ഞാനും അച്ഛനും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി പഠിക്കേണ്ടത് അവൻ്റെ ഇതാണ്, അവൻ പഠിച്ച് അവൻ്റെ ലക്ഷ്യത്തിലെത്തും തന്നെയാണ് ഉറപ്പ്.